റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് സ്വന്തം നിലയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കി. നാട്ടൂർ കൊടിയത്തൂർ പഞ്ചായത്തിലെ താഴമുറി വേരൻകടവ് പ്രദേശത്തുള്ള റോഡാണ് പ്രദേശവാസികൾ സ്വന്തം നിലയിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സ്വന്തം നിലയിൽ നാട്ടുകാർ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ താഴമുറി വേരൻകടവ് പ്രദേശത്തേക്കുള്ള റോഡാണ് പ്രദേശവാസികൾ സ്വന്തം നിലയിൽ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കിയത്. വർഷങ്ങളായി റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ റോഡ് കഴിഞ്ഞ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയെയും അതുപോലെ മറ്റ് ഇതിനെ വരണാധികാരികളൊക്കെ വിവരമറിയിച്ചെങ്കിലും നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഏകദേശം 50 വീടുകൾ ഞങ്ങളെല്ലാവരും തന്നെ പൈസ എടുത്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന ഒരു പണിയാണ് നടന്നെടുക്കുന്നത്. റോഡിന്റെ പുഴയോട് ചേർന്ന ഭാഗം പൊട്ടി ഗതാഗതം വലിയ ഭീഷണിയിലാണ്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ജനകീയ കൂട്ടായ്മയിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ പണം എടുത്തുകൊണ്ട് ഈ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും വിവിധ ഭരണകർത്താക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടും MLA ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിവേദനം കൊടുത്തു. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഇങ്ങനെ ഈ പ്രദേശത്തുള്ള ആളുകൾ കുറച്ച് വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിന് പരിഹാരം ഞങ്ങൾ തന്നെ തീർക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ ഞങ്ങൾ തന്നെ സമുദായത്തിന്റെ ഭാഗമായിട്ട് പണം സ്വരൂപിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത്. മഴക്കാലത്ത് റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുന്ന അവസ്ഥയാണ്. ഇതിനും ഇതുവരെ പരിഹാരമായിട്ടില്ല. ഇതോടെയാണ് പ്രദേശത്തെ 100 കുടുംബങ്ങൾ പണം കണ്ടെത്തി റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. പ്രവർത്തിക്ക് അഡ്വക്കേറ്റ് PV ഷബീർ, AP മുജീബ്, നജീബ്, അമാനു റഹ്മാൻ, കമാൽ, നൌഷാദ്, ഷിഹാബ്, ഷെബീൽ, ആലിക്കുട്ടി, ഫാസിൽ, ഫസലുൽ ഹസീബ്, ഫിറോസ്, അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.